വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ വീഡിയോ ഞാൻ തിയറി പഠിപ്പിക്കാനല്ല, മറിച്ച് എൻ്റെ അടുത്ത് വന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു. ഇക്കണോമിക്സ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് എങ്ങനെ എക്കണോമിക്സ് എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ ഓർത്തിരിക്കാം, ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാമോന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചില എനിക്കറിയാവുന്ന ചില ചെറിയ ചെറിയ ടിപ്സ് മാത്രം നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ എക്കണോമിക്സ് പഠിക്കാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ്. കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വായിച്ചോ തിയറീസ് ഏത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് പഠിക്കുന്ന ഒരു തിയറി, ഇപ്പോൾ ഡെവലപ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു തിയറി, നമ്മൾ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു 2 hours കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് എൻ എക്സാജറേഷൻ അല്ലേ. ഇനി എക്സാമിൻ്റെ തലേദിവസമാണെങ്കിലോ എത്ര ബുദ്ധിമുട്ടുള്ള തിയറി ചിലപ്പോൾ നമ്മൾ 1/2 hour കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, എക്സാമിന് കയറുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനൊരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് ഓരോ തിയറീസിൻ്റെ പേരും അതിൻ്റെ പ്രൊപ്പൗണ്ടേഴ്സിൻ്റെ പേരും നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് വായിച്ച് ഈ ഓരോ തിയറീസ് എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഞാൻ കഴിഞ്ഞ ഈ ബിഗ് പുഷ് തിയറി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗും റോസ് നിങ്ങൾ കണക്ട് ചെയ്താൽ ബിഗ് റോസ്, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് നിങ്ങൾ പഠിക്കുന്ന എല്ലാ തിയറീസ് ഉണ്ടാക്കി വെക്കാം. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഒരു പോയിന്റ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രാംസ് മുഴുവൻ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു പേപ്പറിൽ, ഇപ്പോൾ ഷുംബീറ്റർ തിയറി, ഇന്നോവേഷൻ തിയറി, ലെവീസ് തിയറി, മിസസ് ജോൺ റോബിൻസൺ തിയറി, അങ്ങനെ എത്ര തിയറീസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഈ തിയറീസ് എല്ലാം നിങ്ങൾ ഇതിൻ്റെ ഡയഗ്രാംസ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു പേപ്പറിൽ ഇതുപോലെ വരയ്ക്കാം. പിന്നെ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ബിഗ് പുഷ് തിയറി നമ്മൾ എടുത്തതാണ്. അപ്പോൾ ബിഗ് പുഷ് തിയറി വരയ്ക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഡയഗ്രാം കാണാണ്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കൺഫ്യൂഷനാവും. നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഇതിൽ വരയ്ക്കുമ്പോൾ ഒട്ടും പെർഫെക്ഷൻ എനിക്ക് കിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ട്രൈ ആക്കണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, ഇപ്പോൾ ബിഗ് പുഷ് തിയറിയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അറിയാം ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫേം, അപ്പോൾ അവിടുത്തെ ആവറേജ് കോസ്റ്റ് കർവ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വരച്ചു വയ്ക്കാൻ ആവറേജ് കോസ്റ്റ് വരച്ചു. ഇനി അവിടുത്തെ ഡിമാൻഡ് കർവ് ഡി ഈക്വൽ ടു എ ആർ, ഇതൊക്കെ ഞാൻ എടുത്തതാണ്, എങ്കിലും ഒന്നും കൂടി പറഞ്ഞുതരാണ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാന്ന്. ഇനി എം ആർ കർവ് വരയ്ക്കണം, പിന്നെന്താണ് എം സി കർവ് നമുക്ക് വരയ്ക്കണം, സോറി എം സി കർവ് നമുക്ക് വരയ്ക്കണം, എം സി. ഇനി നമ്മൾ മനസ്സിലാക്കുക ഇതിൻ്റെ പ്രൈസ് നമുക്ക് കാണാം. എങ്ങനെയാണ് പ്രൈസ് കാണാം, ഈക്വിലിബ്രിയം പോയിന്റ് എം സി ഈക്വൽ ടു എം ആർ എന്ന് പറയുന്ന ഈക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. ഈ ഈക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നമ്മൾ ഡിമാൻഡ് കർവിലേക്ക് ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈസ് കിട്ടി കണ്ടോ. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ കോസ്റ്റ് കിട്ടണമെങ്കിലോ ആവറേജ് കോസ്റ്റ് കർവിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി, കോസ്റ്റ് കിട്ടി. അപ്പം നമുക്കിവിടെ മനസ്സിലായി ഒ പി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്രൈസ് എന്ന് പറയുന്നത് അത് ലെസ് ആണ്, ഒ സി ആണ് കൂടുതൽ, അതായത് കോസ്റ്റ് ആണ് കൂടുതൽ. ഒ പി കണ്ടോ, ഒ പി നമ്മൾ കണ്ടു, ഒ പി എന്ന് പറഞ്ഞ ലെവല് ചെറുതാണ് ഒ സിനേക്കാളും, ദിറ്റ് ഈസ് ലെസ് ദാൻ ഒ സി ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്, പ്രൈസിനേക്കാൾ കൂടുതലാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ തിയറീസും ഡയഗ്രാംസും വരച്ചു പഠിക്കാം. ഇനി നമുക്ക് ഈ തിയറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് പുഷ് വന്നു, അപ്പോൾ വീണ്ടും എ ആർ കർവ് ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും എം ആർ കർവ് അതിൻ്റെ അടിയിൽ നമ്മൾ വരച്ചു. ദെൻ എഗെയിൻ നമ്മൾ പ്രൈസും കോസ്റ്റും കൂടി നമ്മൾ പ്രൈസ് ലൈനും കോസ്റ്റും ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈസ് ആണ് കൂടുതൽ, കോസ്റ്റിനേക്കാളും കൂടുതൽ പ്രൈസ് ആണ്, അതായത് ഇക്കോണമിയിൽ ലാഭം കിട്ടി തുടങ്ങി. അപ്പോൾ ഈ തിയറി നമുക്ക്, ഈ ഡയഗ്രാം നമുക്ക് മനസ്സിലായി, ഈ തിയറി നമുക്ക് ഏതാണ്ട് ക്ലിയർ ആയി, മനസ്സിലായോ. അപ്പൊ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. എന്താണെന്ന് ഞാൻ എൻ്റെ ഓരോ ക്ലാസ്സിലും, ഞാൻ ഓരോ ഡയഗ്രാം വരയ്ക്കുമ്പോഴും ഓരോ ലൈനിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അതാണ് മറ്റൊരു ടിപ്പ്. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇങ്ങനെ ഒരു ഒരു മാപ്പ്, ഒരു നമ്മുടെ മനസ്സിൽ ഒരു മാപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഓർഡിനൽ തിയറീസ് മൈക്രോ എക്കണോമിക്സിലത്തെ ഒരു ടോപ്പിക്കാണ്. ഇതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ്, ഒന്ന് ഇൻഡിഫറൻസ് കർവ് തിയറിയും ഒന്ന് റിവീൽഡ് പ്രിഫറൻസ് തിയറിയും. ഇൻഡിഫറൻസ് കർവ് തിയറി എന്ന് പറയുമ്പോൾ ഹിക്സും അലൻഡിയും ആണ് എന്നവരുടെ പേരിലാണ്, പ്രൊഫസർ ഹിക്സ് ആൻഡ് അലൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ആകുമ്പോൾ സാമുവൽസൺസ്, പ്രൊഫസർ സാമുവൽസൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്നിട്ട് ഇൻഡിഫറൻസ് കർവ് തിയറിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഇവിടെ, റിവീൽഡ് പ്രിഫറൻസ് തിയറിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമ്മൾ മെയിൻ പോയിന്റ്സ് എഴുതി വെക്കാം.
ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എഴുതുന്നത് നോട്ട്സ് എഴുതുന്നത് പോലെ 4-5 പേജിലല്ല, ഒരു A4 സൈസ് ഷീറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു ഹാഫ് സൈസിൽ നമ്മൾ ഇത്ര എഴുതി തീരണം, അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 പേജിൽ തീരണം. അപ്പൊ അങ്ങനെയാണ് ലെക്ചർ നോട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതല്ല, വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ക്രിട്ടിക്കൽ എല്ലാ തിയറീസും, ക്രിട്ടിക്കൽ മിനിമം എഫർട്ട് തീസസ്, അതിന്റെ ഡയഗ്രം നമ്മൾ വരച്ചു. പ്രൊഫസർ ലെബൻസൺ ആണ് അതിന്റെ ഇടയിൽ ആ തിയറി ആരെ പ്രൊപ്പോണ്ട് ചെയ്തെന്ന് എഴുതി. ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞ പോലെ 2 പേജ് എടുത്തിട്ടല്ല, ഇതേപോലെ ഒരു ഹാഫ് പേജിലോ ഒരു ക്വാർട്ടർ പേജിലോ നമ്മൾ എഴുതി അവസാനിപ്പിക്കണം. ലോ പെർ കാപിറ്റ ഇൻകം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് ഇതിന്റെ പ്രത്യേകത. വിഷ്വസ് സർക്കിൾ ഓഫ് പോവർട്ടി ആണ് ഇവിടെ ഉള്ളത്. പിന്നെ സെർട്ടൺ മിനിമം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ ഇക്കോണമി ഡെവലപ്മെന്റിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ അവിടെ 2 ഫോഴ്സസ് ആണ് ഉള്ളത്, ഷോക്സ് ആൻഡ് സ്റ്റിമുലൻസ് ആണ്. എന്താണ് ഷോക്ക്, സ്റ്റിമുലൻസ്, ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കും, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതേപോലെ ചെറിയൊരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചെറിയൊരു ബുക്ക് എല്ലാ ഒരു ചെറിയൊരു പേപ്പറിൽ അങ്ങനത്തെ കുറേ പീസസ് ഓഫ് പേപ്പർ ഞാൻ ഒന്നിച്ച് സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചിട്ട് ഓരോ പേപ്പർ ഓരോ ഇതിൽ ഓരോ തിയറീസ് ഞാൻ എഴുതി വയ്ക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കമ്പയർ ചെയ്ത്, കാരണം നമ്മുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടാവണം, ഇലാബറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവണം, അത് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളെടുത്ത് ഒരു അയാൾ ഹെൽപ്പ് ചോദിച്ചു, നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ച് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അയാളായിരിക്കില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുക, വേറെ ആർക്കെങ്കിലായിരിക്കും. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു കാര്യം മനസ്സിലാവുന്നില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് വേറെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരിക്കലും റിട്ടേൺ ആലോചിക്കാതെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുക. അത് ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവും. അതുണ്ടാവുമ്പോൾ തന്നെ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും, നമുക്ക് തന്നെ ഒരു ഉന്മേഷം വരും. അപ്പോൾ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വെക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ദൈവാനുഗ്രഹവും ഒക്കെ നമുക്ക് തന്നെ വരും, കൂടുതൽ പഠിക്കാൻ പറ്റും. പഠിക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, അതൊക്കെ എപ്പോഴും നല്ലതാണ്. നമ്മൾ എന്താണോ നമുക്ക് അറിയുന്ന വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ആ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് ഇതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു.